बिल्कुल 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 बिल्कुल। السلام عليكم ورحمة السلام الله وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. كنت روح بالبعد مقام قروز ഇതിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മതപ്രഭാഷണ പരമ്പരയിലെ രണ്ടാം ദിവസമായ നമ്മുടെ വേദിയെ ഭക്തി നിർഭരമായ ദുആ കൊണ്ട് ധന്യമാക്കിയ നമ്മുടെ എക്കാലത്തെയും നേതൃത്വം ഈ നാട്ടിന്റെ വിജ്ഞാന തേജസ് ബഹുമാനപ്പെട്ട ഡോക്ടർ ഷാഹ ഉസ്താദ് അവർകളെ, സ്ഥലം ഖതീബ് റഷീദ് റഹ്മാനി ഉസ്താദ് അവർകളെ, ഇന്നത്തെ മതവിജ്ഞാന സദസ്സിലെ നേതൃത്വം നൽകാനെത്തിയ ഹംസ മിസ്ബാഹി ഉസ്താദ് അവർകളെ, സ്ഥലം അധ്യക്ഷൻ അനീസ് നോച്ചില, അതുപോലെ തന്നെ അഷറഫ് മുസ്ലിയാർ, വേദിയിലുള്ള മറ്റു ഉലമാക്കൾ, ഉമറാക്കൾ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സത്യവിശ്വാസികളെ, വിദ്യാർത്ഥികളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ സഹോദരിമാരെ, ഒരു സുദീർഘമായ ഉദ്ഘാടന സമയവും അല്ല. എന്നിരുന്നാലും ഒന്നോ രണ്ട് കാര്യങ്ങൾ മാത്രം സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പരിസരത്ത് താമസിക്കുന്നവരും അതുപോലെ തന്നെ ഈ ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന ഒരുപാട് മുസ്ലിം സത്യവിശ്വാസികളും അതേപോലെ തന്നെ മറ്റു മതസ്ഥരും ദൈനംദിനം സിയാറത്തിന് വേണ്ടി ഒരുപാട് പ്രയാസ പ്രശ്നങ്ങളുമായി ഈ ഹളറത്തിൽ വരാറുണ്ട്. നമുക്ക് ഈ ഭാഗത്തിൽ നിന്ന് മാത്രമല്ല, കേരളക്കരയിൽ നിന്നും, കണ്ണൂരും കോഴിക്കോടും, അതുപോലെ തന്നെ കാസർഗോഡിൽ നിന്നും ഈ പ്രദേശത്തെ ലക്ഷ്യമാക്കി നിരന്തരം സിയാറത്തിന് വേണ്ടി ആൾക്കാർ എത്താറുണ്ട്. ചിലപ്പോൾ അതിന് വേണ്ടതുപോലെ നമുക്ക് അതിനെ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. നേരത്തെ ബഹുമാനപ്പെട്ട ഷാ ഉസ്താദ് അവർകൾ ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഷാ ഉസ്താദ് അവർകൾ ഒരുപാട് കാലമായി, നാല് പതിറ്റാണ്ട് കാലം ഒരേ ഒരു പള്ളിയിൽ അറന്തോടിൽ സേവനം ചെയ്തു, ഒരുപാട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി ധീരശബ്ദമായി പ്രഭാഷണത്തിലൂടെയും എഴുത്തിലൂടെയും അവിടുന്ന് പ്രവർത്തിച്ച മഹാപണ്ഡിതനാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഒരു കാലത്തിന്റെ മുജദ്ദിദ് ഷെയ്ഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മഹാനവർകൾ ആസൂരിലേക്ക് വരുമ്പോൾ ചെറിയ വിദ്യാർത്ഥിയായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. ഷെയ്ഖുനെയാണ് അവിടുന്ന് വിളിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളുടെ പ്രസംഗങ്ങള് പഴയകാല പ്രായമുള്ള ആൾക്കാർക്കെല്ലാം അറിയാം. ദിവസങ്ങളോളം അന്നത്തെ ആ കാലഘട്ടത്തിൽ പരിശുദ്ധമായ മതവിജ്ഞാന സദസ്സിനിക്ക് നിരസാന്നിധ്യമായിരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷാ ഉസ്താദ് അവർകൾ. ഷെയ്ഖുനയെ കുറിച്ച് പറയാനുള്ള ഒരു കാരണമുണ്ട്.
ഇവിടുത്തെ പഴയകാല ചരിത്രമൊക്കെ അറിയുന്ന ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ഷാഹുസ്താദ് അവർകൾ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രബോധന ദൗത്യവുമായി നമുക്ക് ഒരുപാട് കടൽക്കരയിലും കടലോരത്തും മലയോരത്തും ഒരുപാട് ഔലിയാക്കന്മാരുടെ സിയാറത്ത് കേന്ദ്രങ്ങൾ നമുക്ക് ഇന്ന് കാണാൻ കഴിയും. അവരുടെയൊക്കെ ലക്ഷ്യം അള്ളാഹുവിന്റെ ദീനിനെ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. നമുക്കറിയാം ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ചരിത്രം നാം പഠിച്ചവരാണ്. അവിടുന്ന് വലിയ ആലിമായ പണ്ഡിതനായ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങള് അവിടുന്ന് ഭൗതികമായ എല്ലാ ആഡംബരങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധമായ അള്ളാഹുവിന്റെ ആ ഒരു പ്രബോധന ദൗത്യവുമായി ഇറങ്ങിക്കൊണ്ട് അവസാനം തസവ്വുഫിന്റെ മാർഗത്തിലൂടെ അള്ളാഹുവിനെ അറിയാൻ, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അവിടുന്ന് അതാ ഇറങ്ങി ഉന്നതമായ സ്ഥാനത്തെത്തിയിട്ടുള്ള ഖാദിരിയ തരീഖത്തിലൂടെ തരീഖത്തിന്റെ ആ ഭാഗത്ത് കടക്കുമ്പോൾ ഒരുപാട് അതിൻ്റെതായ മശായഖന്മാർ അതിന്റെ ശേഷവും വന്നിട്ടുണ്ട്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ ഒരു സാധാരണ ആളായിരുന്നില്ല. ചെറുപ്പത്തിലെ ഒരുപാട് കഷ്ടവും പ്രയാസവും അവിടുന്ന് അനുഭവപ്പെട്ടു. പിന്നെ സാമ്പത്തികമായി മോശമില്ലാതെ അവിടുന്ന് വലിയ ഒരു സാമ്പത്തികമായ കഴിവുള്ളതോടൊപ്പം അവിടുന്ന് എല്ലാ ഭൗതികമായ ആഡംബരത്തെയും അവിടുന്ന് ഉപേക്ഷിച്ചു അള്ളാഹുവിന്റെ മാർഗത്തിൽ. അവിടുന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കാൻ, അള്ളാഹുവിന്റെ ദീനി പഠിപ്പിച്ചു കൊടുക്കാൻ പ്രവർത്തിച്ച് ഈ ലോകത്തിൽ നിന്ന് വിടപറഞ്ഞ മഹാന്മാരാണ് ഖുത്ബുൽ ഖിതാബ് മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അസീസ് തങ്ങളാണെങ്കിൽ അവിടുന്ന് ഒരുപാട് ഔലിയാക്കന്മാർ. നമുക്കറിയാം ഈ പ്രദേശത്തിന് ഒരുപാട് പഴക്കമുണ്ട്, ഒരുപാട് പാരമ്പര്യമുണ്ട്. ഈ ബേൽപാടി മഖാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ തായോരത്തിലൂടെ തായഭാഗത്തിലൂടെ ഇതിന്റെ കബർസ്ഥാനത്തിലൂടെ ഒന്ന് ചെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ കേരളക്കരയിലെ പഴയകാല കബർസ്ഥാനകൾ പാറപ്പള്ളിയും അതുപോലെ തന്നെ നീലാമുറ്റവും ആ പ്രദേശത്ത് അതിനോട് സാദൃശ്യമായ മീസാൻ കല്ലുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഒരുപാട് കസ്ബ് കറാമത്തുകളുടെ വലിയൊരു കേന്ദ്രമാണ്. നമുക്ക് ഇതിനെ ഈ രൂപത്തിലല്ല, ഇതിനേക്കാളും ഉയർന്ന ഒരുപാട് ആൾക്കാർ കേരളത്തിൽ നിന്ന് ഇവിടെ സിയാറത്ത് വരുന്നുണ്ട്. നമുക്ക് അറിയുന്നില്ല, ചില സമയത്തൊക്കെ കോഴിക്കോടും തിരുവനന്തപുരം അതുപോലെ തന്നെ പല ഭാഗത്തു നിന്നും എനിക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇന്ന് ഇന്ന സ്ഥലം നിങ്ങളുടെ ആ ഭാഗത്തുണ്ടല്ലോ ബേൽപാടി എന്ന് പറയുന്ന, അതിനെ മനസ്സിലാക്കിയ ആൾക്കാരാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ അന്തിയുറങ്ങുന്ന മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ഹാസിലാക്കി തരുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിച്ചു കൊള്ളുകയാണ്. നമുക്ക് വേണ്ടി ഇവിടെ നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട ഷാഹുസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല സഹാബുൽ ബദരീങ്ങളുടെ ധീര രക്തസാക്ഷിത്വം വഹിച്ച പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി അവിടുന്നതാ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സർവവും സമർപ്പിച്ച സഹാബുൽ ബദരീങ്ങളുടെ മജ്ലിസ് നൂർ ഈ നമ്മുടെ ഈ മജ്ലിസിൽ നടക്കുന്നുണ്ട്. ഇൻഷാ നാളെയാണ് അതിന്റെ ഇതോടനുബന്ധിച്ച മജ്ലിസ് നൂറും അതുപോലെ തന്നെ മറ്റ് പ്രാർത്ഥന സദസ്സൊക്കെ നടക്കുന്നത്. നിരന്തരം എല്ലാ മാസവും ആൾക്കാർ ഒഴുകിയെത്തുന്ന ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. ഏതായാലും നാം മനസ്സിലാക്കേണ്ട പിന്നൊരു കാര്യമുണ്ട്, നാം എന്തിന്റെ പിറകിൽ പോയാലും നമസ്കാരം ഒഴിവാക്കിക്കൂടാ. ഫർളായ നമസ്കാരങ്ങൾ എനിക്കിന്നൊരു സുഹൃത്ത് ഒരു അനുഭവം പറയുകയുണ്ടായി, ഞാൻ പേര് പറയുന്നില്ല. ഒരു സ്ഥലത്ത് വെച്ച് ചീരണി ഒരു ഉറൂസിന്റെ പരിപാടിയാണ്, ചീരണി കൊടുക്കുന്ന സുബൈ നമസ്കാരത്തിന്റെ ശേഷമാണ്. രാത്രി 3 മണിക്ക് കിയു നിന്ന് സുബൈക്കവാക്കി 9 മണിയോളം. അപ്പോൾ അവർ ചോദിച്ചു, ഇത്ര സുബൈ നമസ്കരിച്ചു നിന്ന കൂടെ ഞങ്ങൾ മുമ്പ് കഴിഞ്ഞ വർഷം മുതൽ ഇങ്ങനെ തന്നെയാണ് നിൽക്കാറുള്ളത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. ഫർളു നമസ്കാരം ഒഴിവാക്കി എന്ത് തബറുക്കും. ഈ മഹാന്മാരൊക്കെ അള്ളാഹുവിനെ പേടിച്ച് ആ ഇബാദത്തുകളെല്ലാം ചെയ്ത ആ സ്ഥാനത്തെത്തിയവരാണ്. എന്നിട്ട്
നാം അള്ളാഹുവിനേക്കുള്ള ദൗത്യം അവിടെ നിന്ന് നിറവേറ്റി കൊടുത്തില്ല എങ്കിൽ അള്ളാഹു ഒരിക്കലും നമ്മെ വിടൂല. അത് പൊറുക്കുന്ന ഒരു കാര്യമല്ല. നിസ്കാരത്തിനേക്ക് അവിടെ നിന്ന് ഏത് ഉസുറുമില്ല. നമുക്കറിയാമല്ലോ, ഉറക്കും മറവിയും അല്ലാതെ രോഗിക്ക് പോലും പറന്ന് നമസ്കാരം ആ നിസ്കാരത്തിന്റെ സമയത്ത് അതിന്റെ മാനിച്ചുകൊണ്ടുള്ള ആ രൂപത്തിൽ പറഞ്ഞതുപോലെ നമസ്കാരം നിർവഹിക്കണം. അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം ഒരു സംഭവം പറയുകയാണ്, ചില തെറ്റിദ്ധാരണകളാണ് അത് സമൂഹത്തിന്റെ ഇടയിലുള്ളത്. പണ്ട് കാലത്തൊക്കെ ഒരു ഒരു വീട്ടിൽ മൗലിദ് നടന്നിരുന്നു. സാധാരണയായി മൗലിദ് നടക്കുന്ന കാലത്ത് ആ വീട്ടിൽ ഒരു സാധാരണ ഉപദ്രവിക്കുന്ന ഒരു പൂച്ച ഉണ്ടായിരുന്നു. ഉസ്താദ് വന്ന പള്ളിയിൽ നിന്ന് മൗലിദൊക്കെ ഓതുന്ന ആ സമയത്ത് പൂച്ചയെ സാധാരണ കെട്ടി ഇടാറുണ്ട്. കെട്ടി ഇട്ട് അങ്ങനെ മൗലിദൊക്കെ, കാരണം അത് ഭക്ഷണ സുപ്രയിലൊക്കെ ഉപദ്രവിക്കുന്ന ഒരു പൂച്ചയാണ്. ഇതിനെ ആ കുട്ടികൾ, ആ കാലത്തുള്ള കുട്ടികൾ കണ്ട് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അവർ കെട്ടിയിടുന്നത് എന്ത് ഉപദ്രവിക്കുന്ന പൂച്ചയായതുകൊണ്ട്. അങ്ങനെ കാലം ഒരുപാട് കഴിഞ്ഞു. പിന്നെ അവരുടെ മക്കളുടെ കാലത്ത് അതേപോലെ മൗലിദുകൾ സംഘടിപ്പിക്കുമ്പോ അവരുടെ മനസ്സിൽ ഇങ്ങനെ മൗലിദ് ഉണ്ടാക്കണമെങ്കിൽ ഒരു പൂച്ച വേണം, ആ പൂച്ചയെ കെട്ടിയിടണം എന്നുള്ള ധാരണ. അവരുടെ കാലത്ത് വീട്ടിൽ പൂച്ചയില്ല. പിന്നെ എവിടെയെങ്കിലും പരതി പിടിച്ചുകൊണ്ടൊരു പൂച്ചയെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് അങ്ങനെ അവരുടെ മക്കളുടെ കാലത്ത് അങ്ങനെ മൗലിദാക്കാൻ തുടങ്ങി. നേരത്തെ അവർ അത് മനസ്സിലാക്കിയിരുന്നില്ല. ആ പൂച്ച ഉപദ്രവിക്കുന്ന പൂച്ച വീട്ടിലുള്ളത് കൊണ്ട് അങ്ങനെ കെട്ടിയിട്ട് ആ കഴിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിന്റെ ഇടയിൽ വന്നുകൂടിയിട്ടുണ്ട്. ഏതായാലും നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനേക്ക് വേണ്ടിയുള്ള നമസ്കാരം അതുപോലെ തന്നെ ഇബാദത്തുകൾ അത് ഒഴിച്ചുകൊണ്ട് നാം ഒന്നും പറന്ന് നമസ്കാരം സുബ്ഹി കളാക്കിക്കൊണ്ട് എത്ര പ്രാർത്ഥിച്ചാലും അവനക്ക് ആ ദിവസം ബർക്കത്തുണ്ടാകൂല എന്നുള്ള ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ ഇഹപര വിജയികളിൽ പെടുത്തുമാറാവട്ടെ. ഒരു സുഹൃത്ത്, ആതൂറിന്റെ ഒരു സുഹൃത്ത് നമുക്കറിയാം, നല്ല ഒരു സ്ഥലത്ത് വെച്ച് ഉംറക്ക് വേണ്ടി യാത്രയൊക്കെ പറഞ്ഞു പോയതാണ്. ഒരു ഉംറം എല്ലാം കഴിഞ്ഞ് പുത്തുമോണൊക്കെ എല്ലാവർക്കും പരിചയം ഉണ്ടാകും. ഒരു ഉംറൊക്കെ കഴിഞ്ഞ് അതിന്റെ ശേഷം രണ്ടാമത്തെ ഉംറക്കിടെ മത്താഫിൽ വെച്ച് തവാഫ് ചെയ്യുന്നതിന്റെ ഇടയിൽ കുഴഞ്ഞു വീണ് സംസം വെള്ളം കുടിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. നല്ല മരണമാണ്, നല്ല സ്ഥലമാണ് കഅബ ശരീഫിന്റെ തൊട്ടടുത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ഉംറ കബൂൽ ചെയ്യുമാറാവട്ടെ. നാളെ സ്വർഗത്തിൽ അവരോടൊപ്പം നമ്മയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവെ നല്ല മരണം ഞങ്ങൾക്കും നീ അനുഗ്രഹിക്കണം തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെയും ഇൻഷാല്ലാ ഞാൻ ജോലി ചെയ്യുന്ന ഗണ്ടി ിൽ വെച്ച് മജ്ലിസ് നൂറിന്റെ രണ്ടാം വാർഷികം മാർച്ച് രണ്ടാം തീയതി മറ്റന്നാൾ നടക്കാൻ പോവുകയാണ്. അതിലേക്കും ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരെയും സാധനം ക്ഷണിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാലക ഫതഹ മുബീന എന്ന പരിശുദ്ധമായ ഖുർആനിക വചനത്തോടുകൂടി ഈ യോഗത്തെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഉമ്മർ ഹാജി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് മരിച്ചു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആരക്കാൻ അല്ലാഹുവെ നീ സംഭാവന അവരുടെ ഖബറിലേക്ക് ജാരിയായ സദഖയുടെ രൂപത്തിൽ എത്തിച്ചു കൊടുക്കണം തമ്പുരാനെ. അവരുടെ എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണം തമ്പുരാനെ. മഹഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. അവരുടെ ഉമ്മർ ഹാജിയുടെ കുടുംബ ജീവിതത്തിലും ജോലിയിലെ ഇടപാടുകളിൽ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ കൈമുസാഫാത്ത് ചെയ്യാനുള്ള